हरे कृष्णा सर्वं श्री कृष्णार्पणमस्तु जय श्री राधे राधे എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം. ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ശ്രീരാമനായി ജനിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് നോക്കാം. ഒരിക്കൽ നാരദനും പർവ്വതമുനിയും അംബരീഷ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അംബരീഷ രാജാവും മകൾ ശ്രീമതിയും ചേർന്ന് അവരെ സ്വീകരിച്ചു. അതിസുന്ദരിയാണ് ശ്രീമതി. ശ്രീമതിയെ കണ്ടപ്പോൾ മുനിമാർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആഗ്രഹമായി. ആ രാജകുമാരിയെ വിവാഹം കഴിക്കണം. പക്ഷേ അവർ തങ്ങളുടെ ആഗ്രഹം പരസ്പരം പറഞ്ഞില്ല. അവസരം കിട്ടിയപ്പോൾ നാരദർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാമോ? ആലോചിക്കട്ടെ എന്ന് രാജാവ് പറഞ്ഞു. ഇതിനിടയിൽ പർവ്വതമുനിയും രാജാവിനോട് സ്വകാര്യമായി പറഞ്ഞു, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാമോ? രാജാവ് ധർമ്മസങ്കടത്തിലായി. ഒരു മകളല്ലേ ഉള്ളൂ, എങ്ങനെ രണ്ടു പേർക്കും വിവാഹം ചെയ്തു കൊടുക്കും? രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടു പേർക്കും എൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് ഞാനൊരു സ്വയംവര വേദി ഒരുക്കാം. ശ്രീമതി ഇഷ്ടമുള്ള ഒരാൾക്ക് മംഗല്യമാല ഇടട്ടെ. മുനിമാർ രണ്ടുപേരും സമ്മതിച്ചു. അങ്ങനെ സ്വയംവരത്തിനുള്ള ദിവസം നിശ്ചയിച്ചു. നാരദർ നേരെ പോയത് വൈകുണ്ഠത്തിലേക്കായിരുന്നു. ഭഗവാനെ കണ്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. ഞാൻ എന്തു ചെയ്യണം നാരദരെ? ഭഗവാൻ ചോദിച്ചു. ഞാനൊരു സൂത്രം പറയാം, അത് ചെയ്തു തന്നാൽ മതി, നാരദർ പറഞ്ഞു. എന്ത് സൂത്രം? ഭഗവാൻ ചോദിച്ചു. ശ്രീമതി ഞങ്ങളെ കാണാൻ വരുമ്പോൾ പർവ്വതമുനിയുടെ മുഖം കുരങ്ങൻ്റേത് പോലെയാകണം. അപ്പോൾ അവൾ എന്നെ വിവാഹം കഴിക്കും, നാരദർ പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്യാം, മഹാവിഷ്ണു സമ്മതിച്ചു. നാരദർ പോയി. കുറച്ചു കഴിഞ്ഞ് പർവ്വതമുനിയും എത്തി. അദ്ദേഹം തൻ്റെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞു. ശ്രീമതി ഞങ്ങളെ കാണാൻ വരുമ്പോൾ നാരദരുടെ മുഖം കുരങ്ങൻ്റേത് പോലെ ആക്കണം. ശരി, അങ്ങനെ തന്നെ ചെയ്യാം, മഹാവിഷ്ണു അതും സമ്മതിച്ചു. പിറ്റേ ദിവസം രണ്ടുപേരും അംബരീഷിൻ്റെ കൊട്ടാരത്തിലെത്തി. മഹാരാജാവ് ഇരുവരെയും സ്വീകരിച്ചു. മാമുനിമാരെ സിംഹാസനത്തിലിരുത്തി. എന്നിട്ട് ശ്രീമതിയെ വിളിച്ചു വരുത്തി പറഞ്ഞു, മകളെ, ഇവരിലൊരാളെ നിനക്ക് വിവാഹം കഴിക്കാം. ശ്രീമതി ഇരുവരെയും മാറി മാറി നോക്കി. ഈ രണ്ട് കുരങ്ങന്മാരെയും എനിക്ക് വേണ്ട, ശ്രീമതി പറഞ്ഞു. അച്ഛാ, ഞാനിവിടെ രണ്ട് വാനരന്മാരെയാണ് കാണുന്നത്, രാജകുമാരി പരിഭ്രമത്തോടെ പറഞ്ഞു. രാജാവിന് ആശ്ചര്യമായി. കുരങ്ങന്മാരോ പർവ്വതനും നാരദരും ഉറക്കെ ചോദിച്ചുപോയി. മാത്രമല്ല, മറ്റൊരാളെ കൂടി ഞാൻ കാണുന്നു, സുന്ദരൻ, സുമുഖൻ, സ്വർണ്ണനിറമുള്ളവൻ. എന്തൊരു ചാരുത, മഹാവിഷ്ണുവിന് മാത്രമേ ഇത്രയും സൗന്ദര്യം കാണൂ, ശ്രീമതി ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ അവർക്കാർക്കും ആ ദിവ്യപുരുഷനെ കാണാൻ പറ്റിയില്ല. അവൾ ഓടിച്ചെന്ന് ആ ദിവ്യപുരുഷൻ്റെ കഴുത്തിൽ മാലയിട്ടു. അതോടെ രാജകുമാരിയെയും കാണാതെയായി. പർവ്വതമുനിക്കും നാരദർക്കും ദേഷ്യവും സങ്കടവും വന്നു. അവർ രണ്ടുപേരും കോപത്തോടെ വൈകുണ്ഠത്തിലെത്തി. വരൂ വരൂ, പുഞ്ചിരിയോടെ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങ് ഞങ്ങളെ വഞ്ചിച്ചു. ഇരുവരും കോപം നിയന്ത്രിക്കാനാവാതെ ഉറക്കെ പറഞ്ഞു, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് ആവശ്യപ്പെട്ടത് എന്താണ്? കുരങ്ങൻ്റെ മുഖമാക്കണമെന്ന്. ഞാനത് ചെയ്തു. മറ്റൊരാളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ താൻ സ്വയം അപമാനിക്കപ്പെടുമെന്ന് നിങ്ങൾക്കറിയില്ലേ? ഭഗവാൻ ചോദിച്ചു. ശരി, പിന്നെ അങ്ങ് എന്തിന് വേഷം കെട്ടി വന്ന് ശ്രീമതിയെ തട്ടിക്കൊണ്ടുപോയി? അവർ ചോദിച്ചു. ഞാനെന്ത് ചെയ്യാനാണ് മുനിമാരെ? ചെറുപ്പം മുതലേ ശ്രീമതിയുടെ പ്രാർത്ഥന എന്നോടുകൂടി കഴിയണമെന്നാണ്. അവളുടെ ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കേണ്ടേ? മഹാവിഷ്ണു ചോദിച്ചു. മുനിമാർക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ പറ്റിച്ചുവല്ലോ. അതിനാൽ അങ്ങ് ദശരഥൻ്റെ പുത്രനായി രാമൻ എന്ന പേരിൽ ഭൂമിയിൽ ജനിക്കും. ശ്രീമതി ജനകൻ്റെ മകളായി വളരും. അങ്ങ് അവളെ വിവാഹം കഴിക്കും. ഒരിക്കൽ ഒരു രാക്ഷസൻ ശ്രീമതിയെ അപഹരിച്ചു കൊണ്ടുപോകും. അങ്ങ് ഇപ്പോൾ ചെയ്തതുപോലെ അന്നേരം ഞങ്ങൾ അനുഭവിച്ച ദുഃഖം അങ്ങും അനുഭവിക്കും. ശാപം കേട്ടപ്പോൾ പുഞ്ചിരിയോടെ ഭഗവാൻ അരുളി,
ശരി, നിങ്ങളുടെ ശാപം അനുഗ്രഹമായി ഞാൻ എടുക്കുന്നു. എല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെയാണ് മഹാവിഷ്ണു ദശരഥന്റെ മകനായി ശ്രീരാമൻ എന്ന പേരിൽ ഭൂമിയിൽ ജനിക്കാൻ ഇടയായത്. ഓം നമോ നാരായണായ. ഭഗവാൻ നാരായണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.